കൃഷ്ണ ഗുരു ആയിരപ്പാശരണം ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ പൊന്നുണ്ണി കണ്ണന്റെ കളഭാലങ്കാരും വലത്ത കയ്യിൽ ഒരു വെണ്ണോറിലും എടുത്ത കയ്യിൽ ഓടക്കോഴലും പിടിച്ചിട്ട് ഇവിടക്കോ നടന്നു നീങ്ങണ പോലെ അങ്ങനെ ഒരു ഒരു വേഗതയിലുള്ള ഒരു ഭാവത്തിലാണ് പൊന്നുണ്ണി കണ്ണൻറെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കളഭാലങ്കാരായിട്ടുണ്ട് ഇന്ന് ഗുരുവായൂരപ്പിന് ശുദ്ധിയായിരുന്നു രാവിലെ ശുദ്ധിയുടെ ചടങ്ങുകളും പിച്ച എല്ലാം ഉണ്ടായത് തന്ത്രി സതീശ നമ്പൂതിരിപ്പാടാണ് ഉണ്ടായത് കളപാലങ്കാരം മേശാന്തി തീയ്യന്നൂര് കൃഷ്ണേന്ദ്രൻ നമ്പൂരിയാണ് ഉണ്ടായത് നല്ല ഭംഗിയുള്ള ഒരു പൊന്നുണ്ണി കണ്ടാൽ ഞാൻ ചാർത്തിരിക്കും നല്ല കൗതുകം ഉണ്ട് കാണാൻ അത് നടന്ന് നിങ്ങളെപ്പോ കാലിൻ്റെ മോൾ രണ്ടൻ്റെ മോളും പൊന്തളകൾ തിളങ്ങണ്ട് പട്ടുകൊണ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിങ്ങിണി കൊമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് പട്ടുകൊണ കിങ്ങിണിത് വലുപ്പമുണ്ട് പട്ടുകൊണക അത്ര കാണില്ല അങ്ങനെയാണ് ഏഹ് അങ്ങനെ പൊന്നുണ്ടെങ്കിൽ അതാ ധൃതി കൊണ്ട് അങ്ങനെ പെട്ടെ ഇങ്ങനെ ലശിക്കഴിഞ്ഞിട്ട് കൊളകം മറഞ്ഞതാണോ അറിയില്ല അങ്ങനൊരു ഒരു ചാർത്തല അവസ്ഥ ആയിട്ടുണ്ട് കഴിച്ചു മുല്ലമട്ട് മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് ഒരു തിലകം സ്വർണ്ണഗോപിയും വെച്ചിട്ടുണ്ട് അത് നല്ല തിളക്കം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തോൾവിളകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യിലൊരു വെണ്ണ ഉരുള ഇടത്തെ കയ്യിലോ ഓടക്കോളിൽ ഇതാ രണ്ടും പിടിച്ചിട്ട് എവിടക്കെയോ ധൃതി പിടിച്ച് ഏതോ ഒരു ഗോപിഗ്രഹത്തിലേക്ക് പോകുന്ന ഒരു ഭാവത്തില ധൃതി പിടിച്ചുള്ള ഒരു പൊക്കെ അങ്ങനെ തോന്നും ഒരു കാലം നിങ്ങളുടെ ഊന്നി നടക്കണ പോലെ തോന്നുന്നു അങ്ങനെയാണ് പൊന്നുണ്ണി കണ്ണൻ നല്ല കൗതുകണ്ട് അധികം തടിയൊന്നും ഇല്ല നല്ല ഭംഗിയുണ്ട് എനിക്കും കാണാൻ ഏർ കാതൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റീമിന്റെ സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് എല്ലാം തിളങ്ങി കണ്ണന് നല്ല പുഞ്ചിരിയോട് കൂടി ഏഹ് നമ്മളോട് തന്നെയാ പുഞ്ചിരിക്കണം പൊന്നുണ്ണി കണ്ണൻ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ ആ പൊന്നുണ്ണി കണ്ണൻ ഏഹ് പൊന്നിരിയിടം ചാർത്തിയിട്ടുണ്ട് പൊന്നുംകിരിയുടെ സ്ഥലമുള്ളത് ആ രണ്ട് തിരുമുടിമാലകളാണ് ഒന്ന് താമര മണിൻ്റെ അടിയിൽ കുറെശം തെച്ചിപ്പൂവേട്ട് അങ്ങനെ ഉള്ളൊരു തിരുമുടിമാല അതിന്റെ മുകളില് തുളസി തെച്ചി ആയിട്ടുള്ള ഒരു തിരുമുടിമാല അങ്ങനെ രണ്ട് തിരുമുടി മാലകളാ ചാർത്തിരിക്കണത് നല്ല കൗതുകണ്ട്ട്ടോ കാണാൻ അത് രണ്ട് ഭംഗിയുള്ള ഉണ്ടമാലകൾ ഒന്ന് തെച്ചിപ്പൂവ് എന്റെ ഇടയിൽ കുറച്ച് കുറെ തെച്ചി ആയിട്ടുള്ള കുറച്ച് തുളസി അങ്ങനെ വനമാല പോലെ എന്നാൽ തെച്ചിട ഇങ്ങനെ ചെറിയ ചെറിയ പച്ചപ്പുണ്ട് തുളസിന്ന് പറഞ്ഞു അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റേ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാല് താമര മാത്രമായിട്ട് തന്നെ ചുവന്ന താമര കൊണ്ടുള്ള ഒരു ഉണ്ടമാല അതും നല്ല ഭംഗിയുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടെങ്കിൽ ആ വികൃതിക്ക് പറ്റിയ പോലത്തെ രണ്ട് മാലകളും രണ്ട് തിരുമുടിമാലകളും നല്ല രസം കാണാൻ ഏഹ് അതുപോലെ ഈ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് മാലകള് മുണ്ടമാലകള് ഒന്നിങ്ങനെ തെച്ചിയും തുളസിയും കൂടിയുള്ളതൊന്ന് പിന്നെ തുളസി മാത്രമായിട്ട് കണ്ണൻ അനുപ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടുള്ളത് അങ്ങനെ രണ്ടു മൂന്ന് മാലകള് വിധാനായിട്ടും ചാർത്തിണ്ട് കണ്ണൻ നല്ല സന്തോഷത്തിന് ആ ശുദ്ധിയൊക്കെ കഴിഞ്ഞാൽ ആ സന്തോഷത്തോടു കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഏഹ് ഈ വെണ്ണയും ഒടക്കൊള്ളും കൊണ്ട് ഇങ്ങോട്ട് പോവാണ് അത്ര രസമായിട്ടാണ് പൊന്നിട്ടുണ്ട് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന് വിചാരിക്കാല്ലേ ഗുരുവായിലപ്പോ നല്ല ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ മേശാന്തി നല്ല രസമായിട്ടുണ്ട് പൊന്നുണി കണ്ട മുഖം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഏർ നാരായണിയം ദശകം എട്ട് ശ്ലോകം പതിനൊന്ന് ജലത്തിലേവം പതനം പ്രസൂനം കളേ ഭരത്തിൽ പതവേരു മൂന്നി വിടർന്ന പൂവോ നിറദീപ്തമാകെ ഇരുട്ട ശേഷം വഴിവിട്ടുപോയി ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ കണ്ണാ ആ ഓടി നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്ന ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാദം അങ്ങോട്ട് മുറുകെ പിടിക്കുക കണ്ണനെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാ കണ്ണൻ നിൽക്കണേ ആ പുഞ്ചിരോട് കൂടി നിൽക്കണ പൊന്നുണ്ണി കണ്ണന്റെ രൂപം വിചാരിച്ചിട്ട് ആ തൃപാദം ആ തള കെട്ടിയ തൃപാദം മുറുകെ പിടിച്ചു ഉറക്ക നാമം ജപിക്കാ നമുക്ക് കണ്ണൻ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ തന്നെയാണ് ഒരു സംശയമില്ല കണ്ണനെ നമ്മൾ അനുഗ്രഹിക്കാൻ സ്നേഹത്തോട് കൂടി നിൽക്കണം പൊന്നുണ്ണി കണ്ണനെ വിചാരിച്ച ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക് നാരായണ 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 ഹരേ ഹരേ